നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വായനാറ്റം അഥവാ ഇംഗ്ലീഷിൽ ബാഡ് ബ്രത്ത് ഹാലിറ്റോസിസ് എന്ന ടോപ്പിക്കാണ്. വായനാറ്റം പലരെയും അലറ്റുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. നമ്മുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുകയും പലരെയും പൊതുവേദികളിൽ പിന്നോട്ട് വലിക്കുകയും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കോൺഫിഡൻസ് കുറവും അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് വായനാറ്റം? വായിൽ നിന്നോ അതിൻ്റെ അടുത്തുള്ള സ്ട്രക്ചേഴ്സിൽ നിന്നോ പുറത്തേക്ക് വരുന്ന ഗന്ധമാണ് വായനാറ്റം എന്ന് പറയുന്നത്. വായനാറ്റത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മോണരോഗം, മോണയിൽ വരുന്ന പഴുപ്പ്, പല്ലുകൾക്കിടയിൽ നിൽക്കുന്ന പ്ലാക്ക് കാരണം, പിന്നെ നിര തെറ്റിയ പല്ലുകൾക്കിടയിൽ നിൽക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുടുങ്ങിയിട്ട് വായനാറ്റം ഉണ്ടാകാം, പല്ലുകളിൽ വരുന്ന പോട് കാരണമാവാം, വായിലുള്ള അൾസേഴ്സ്, പല്ലു സെറ്റുകൾ ശരിയായ രീതിയിൽ വൃത്തിയാക്കാതിരുന്നാലോ, പഴക്കം ചേർന്ന പല്ലുസെറ്റിൻ്റെ ഉപയോഗം കാരണമോ, പല്ലെടുത്ത ശേഷമുള്ള മുറിവ് ശരിക്കും ഉണങ്ങാതെ ഇരുന്നതും കാരണമാകാം, വിസ്ഡം ടൂത്ത് പകുതി മുളച്ച് ആ ഗ്യാപ്പിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കുടുങ്ങിയതും എന്നിവയും ഒരു പ്രധാന കാരണമാണ്. വായിലുള്ള പ്രശ്നങ്ങളല്ലാതെ വേറെ ചില അസുഖങ്ങൾ, ഗ്യാസ്ട്രൈറ്റിസ്, സൈനസൈറ്റിസ്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, കിഡ്നി, ലിവർ, ഡയബറ്റീസ്, ഉമിനീരിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസവും വായനാറ്റത്തിന് കാരണമാകുന്നുണ്ട്. ചില മരുന്നുകൾ, ക്യാൻസർ, പുകവലി, ഇതൊന്നുമല്ലാതെ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ, വെളുത്തുള്ളി, ഉള്ളി, കോഫി, ഇതൊക്കെയും കാരണമാണ്. ഇനി ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കറക്റ്റ് ബ്രഷിംഗ് ഫോളോ ചെയ്യുക, അതായത് രാവിലെയും രാത്രിയും ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യണം. ഒപ്പം തന്നെ നാവും വൃത്തിയായി വെക്കേണ്ടതാണ്. ഒരു മീഡിയം ടൂത്ത് ബ്രഷും, പേസ്റ്റ് ആണെങ്കിൽ ക്രീം പോലത്തെ പേസ്റ്റാണ് ചൂസ് ചെയ്യേണ്ടത്. 3 മിനിറ്റ് ബ്രഷ് ചെയ്താൽ മതിയാകും. അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ ബ്രഷ് ചെയ്യുക. 3 മാസം കൂടുമ്പോൾ നമ്മുടെ ടൂത്ത് ബ്രഷ് മാറ്റേണ്ടതാണ്. പല്ലുകൾക്കിടയിൽ കുടുങ്ങിയ ഭക്ഷണത്തിന് ഡെൻ്റൽ ഫ്ലോസ് അല്ലെങ്കിൽ ഇൻ്റർഡെൻ്റൽ ബ്രഷ് യൂസ് ചെയ്ത് അത് പുറത്തേക്ക് എടുക്കേണ്ടതാണ്. എന്തു ഭക്ഷണം കഴിച്ചാലും ചായയാണെങ്കിലും വായ നന്നായി വൃത്തിയായി കഴുകുക. വായനാറ്റം അകറ്റാൻ ച്യൂയിംഗം ചവയ്ക്കുന്നത് നല്ലതാണ്. ഉമിനീര് വറ്റുന്നത് മൂലം ഉണ്ടാകുന്ന വായനാറ്റം അകറ്റാൻ ച്യൂയിംഗം സഹായിക്കും. ദിവസവും 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക. കോഫി, ടീ, പുകവലി എന്നിവ കുറയ്ക്കാനും ശ്രമിക്കുക. 6 മാസം കൂടുമ്പോൾ ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ വായിൽ പ്ലാക്ക് ഉണ്ടെങ്കിലോ പോടുകളുണ്ടെങ്കിലോ ഒക്കെ അറിയാൻ സാധിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടും വായനാറ്റം മാറിയില്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് വേറെ വല്ല അസുഖം ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. വായനാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ആശങ്കയും ഇതോടെ തീർന്നെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.